ക്രൈസ്റ്റ് ഡ്രിവൻ ചർച്ചിൻ്റെ ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പവർവിഷൻ ചാനലിലൂടെ നിങ്ങൾ അഭിസംബോധന ചെയ്യുവാനും കർത്താവിൻ്റെ വചനത്തിൽ നിന്നും അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെക്കുവാനായിട്ടും സ്വർഗീയനായ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ വിലയേറെ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ നിങ്ങൾ കാണുന്ന ഏവർക്കും ഞങ്ങൾ ഈ വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അതുമാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാം. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്ന ഇമെയിൽ, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, യൂട്യൂബ് അക്കൗണ്ട്, ഇതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ സന്ദേശങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യാം. ഉറപ്പായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ വളരെയധികം താല്പര്യം ഞങ്ങൾ തീർച്ചയായിട്ടും അതിൽ പ്രകടിപ്പിക്കുകയും ഞങ്ങൾ ചെയ്യും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ സാന്നിധ്യം നമ്മളോട് തുടർന്നും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള ദൈവവചനം നമുക്ക് നോക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:16-18. ഇതിന് ഞാൻ ഈ മെസ്സേജിനെ ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് ഫീഡ് യുവർ സ്പിരിറ്റ് ആൻഡ് സ്റ്റാർവ് യുവർ ഫ്ലഷ്. നിൻ്റെ ജഡത്തെ നിങ്ങൾ എന്താണ് ക്ഷീണിപ്പിക്കുകയും നിങ്ങളുടെ ആത്മാവിനെ പരിപോഷിക്കുകയും ചെയ്യാം. നമുക്ക് നോക്കാം ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ. അതിൽ ഇപ്രകാരം പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അമേൻ. ചെറോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രൈബൽ ഒരു കൂട്ടമുണ്ട്. അവരുടെ ഇടയിൽ, ഈ ചെറോക്കി ട്രൈബൽസിൻ്റെ ഇടയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലെജൻഡ് ഉണ്ട്. ഒരു നല്ല ഒരു ലെഗസി എന്ന് പറയുന്ന രീതിയിൽ ഒരു വല്യപ്പച്ചനും തൻ്റെ കൊച്ചുമകനും തമ്മിലുള്ള ഒരു സംഭാഷണം. അതൊരു സംഭാഷണത്തിൽ ഇങ്ങനെയാണ്, ഈ വല്യപ്പച്ചനും ഈ കൊച്ചുമകനും ഒരു വൈകുന്നേരം സമയം അവർ തുടർന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്യപ്പച്ചൻ തൻ്റെ അനുഭവം പറയാണ്, തൻ്റെ കൊച്ചുമകനോട് പറയാണ്, എൻ്റെ കൊച്ചുമകനെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ അകത്ത് 2 കുറുക്കന്മാരുണ്ട്. അദ്ദേഹം പറയുകയായിരുന്നു, തൻ്റെ ഒരു മാനസിക അവസ്ഥയിൽ പറയാണ്, 2 കുറുക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാണ്. ഒരു കുറുക്കൻ സംബന്ധിച്ച് പറയുകയാണ്, അയാൾ തിന്മയുടെ ഒരു മുഖമാണ്. ആ തിന്മയുടെ മുഖമുള്ള കുറുക്കൻ എന്ന് പറഞ്ഞാൽ പകയും വിദ്വേഷവും വൈരാഗ്യബുദ്ധിയും ഈർഷ്യ പിണക്കം എന്നിവ തുടങ്ങിയുള്ള ഒരു കുറുക്കൻ. എന്നാൽ അപ്പുറത്തെ കുറുക്കനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും ഒക്കെയുള്ള ഒരു കുറുക്കനാണ്. ഈ 2 കുറുക്കന്മാർ തമ്മിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടമുണ്ടായിരിക്കും. എന്നാൽ കുറച്ചു നേരം കൂടെ അവർ മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൊച്ചുമകന് തൻ്റെ ചോദ്യം അങ്ങോട്ട് എന്ത് ചെയ്യുന്നു പിടിച്ചടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഉടനെ അവൻ തൻ്റെ വല്യപ്പനോട് ചോദിക്കുകയായിരുന്നു, വല്യപ്പച്ച, ഈ 2 കുറുക്കന്മാർ തമ്മിൽ പോരാട്ടം നടക്കുവാണല്ലോ, എന്നാൽ ഇവരിൽ ആരായിരിക്കും ജയിക്കുന്നത്? നിങ്ങൾക്കറിയാമോ ആ വല്യപ്പച്ചൻ്റെ മറുപടി വളരെ രസകരമായിരുന്നു. ഏത് കുറുക്കിനെയാണോ നീ ആഹാരം കൊടുത്ത് തീറ്റിപ്പോയിട്ടെന്ന് ആ കുറുക്കൻ ജയിക്കും. ശരിയല്ലേ? ഇതിൽ 2 കുറുക്കന്മാർ എന്ന് പറയുന്നു, ഒരു കുറുക്കൻ തിന്മയുടെ മുഖവും മറ്റൊരു കുറുക്കൻ നന്മയുടെ മുഖമാണെങ്കിൽ ഈ 2 കുറുക്കന്മാരിൽ നിങ്ങൾ ആരെയാണോ പരിപോഷിക്കുന്നത് അയാളായിരിക്കും വിജയിക്കുന്നത്. സത്യവേദപുസ്തകത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിത അനുഭവത്തിലൂടെയൊക്കെ നമ്മളെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പരിപോഷിക്കുന്ന ഇങ്ങനെയാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് ആത്മാവിനെ അനുസരിച്ച് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും നടക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജഡത്തിൽ അനുസരിച്ച് ജഡത്തിനെ സേവിച്ചുകൊണ്ട് നടക്കാം. ഈ 2 കുറുക്കന്മാർ എന്ന് പറയുന്ന രീതിയിൽ ഇവരിൽ നിങ്ങൾ ആരെയാണോ നിങ്ങൾ പരിപോഷിക്കുന്നത് ആ കുറുക്കൻ വിജയിക്കും. ഉദാഹരണമായി നമ്മൾക്ക് ഒരു സിംഹത്തെ അല്ലെങ്കിൽ അപ്പുറത്തെ ഇതിനകത്ത് നമ്മളൊരു ജർമ്മൻ ഷെപ്പേർഡ് ഒരു നായയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിംഹം കാട്ടിലെ സിംഹത്തിൻ്റെ അവൻ്റെ ഗർജനത്തിൻ്റെ മുൻപിൽ ആർക്ക് നിൽക്കുവാനായിട്ട് കഴിയില്ല. എന്നാൽ പോലും അതിനെ പട്ടിണിക്കിട്ട് അതിനെ വിഷപ്പിൻ്റെ അങ്ങേ അറ്റം വരെ നിങ്ങൾ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് നല്ല ഒരു എന്താണ് ആ വിഗറും അതിൻ്റെ സ്ട്രെങ്ത്തോടൊക്കെ നിൽക്കുകയാണെങ്കിൽ അത്രത്തോളം ക്ഷീണിതനായ സിംഹത്തിനെ പോലും അതിനെ തോൽപ്പിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ ആത്മീക മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ ക്രിസ്തുവിനെ പോലെ അമ്മേ അവൻ്റെ ശൗര്യത്തോടെ ആത്മാവിൻ്റെ വീര്യത്തോടെ കാണുന്ന ഒരു ആത്മ മനുഷ്യനെ കാണുമ്പോൾ വീണ്ടും സ്വന്തം ഛർദ്ദിയിലേക്ക് തിരിയുന്ന നായ്ക്കൾ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ലോകപ്രകാരം നിങ്ങൾ തിരിയുകയാണെങ്കിൽ ഇതിനകത്ത് ഇവരിൽ ആരെയാണോ നിങ്ങൾ അധികം പരിപോഷിപ്പിക്കുന്നത് അവർക്കായിരിക്കും തീർച്ചയായിട്ടും വിജയം. പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ്, ആത്മാവിൻ്റെ പ്രവൃത്തികൾ എന്താണ്. ഫ്ലഷ് എന്ന് കേൾക്കുമ്പോൾ എന്താണ്, വാട്ട് ഇസ് ഫ്ലഷ്?
ഈ ഫ്ലഷ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ശരീരമാണ് അല്ലെങ്കിൽ നമ്മുടെ ജഡമാണ് അല്ലെങ്കിൽ ഒരു ബോഡി ഡെഡ് ബോഡി എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഫ്ലഷ് എന്ന് ശരീരത്തിനോട് ഉപമിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ ഫ്ലഷ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു യുവർ ബോഡി, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി പോയിൻറ്റിങ് ടു യുവർ എൻറ്റയർ സിസ്റ്റം, ദ വേൾഡ്ലി സിസ്റ്റം, ലോകപ്രകാരമുള്ള സിസ്റ്റത്തിനെയാണ് ജഡം അല്ലെങ്കിൽ ജഡീകൻ എന്ന വാക്കുകളൊക്കെ അവിടെ പ്രതിപാദിക്കുന്നത്. മനുഷ്യന് ആത്മാവുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ മൃഗങ്ങൾക്ക് ആത്മാവില്ല, മറ്റ് യാതൊരു ക്രിയേഷനും ആത്മാവില്ല. മനുഷ്യന് ആത്മാവുള്ളത് ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശ്വാസമായ ദൈവത്തിൻ്റെ റൂഹ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചതിനാൽ നമ്മൾ ആത്മീക അവസ്ഥയിൽ ആയതുകൊണ്ടാണ് നമ്മൾക്ക് എന്തൊരു നിത്യത ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. ഒന്നുകിൽ നിത്യമായ സ്വർഗം അല്ലെങ്കിൽ നിത്യമായ നരകം. ഇവ കാരണം നമ്മുടെ ആത്മാവിന് ഒരിക്കലും നാശമോ അല്ലെങ്കിൽ മരണമോ അവിടെ കൈവരിക്കുന്നില്ല. ആയതിനാൽ ദൈവമക്കളെ, നമ്മൾ പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് ഒരു എന്താ, നമുക്കൊരു ഔട്ടർ കവറിംഗ് ഉണ്ട്, ഒരു ബോഡി ഒരു കവറിംഗ് ഉണ്ട്, ഒരു ജഡത്തിൻ്റെ ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. ഒരു പാത്രത്തിനകത്ത് എണ്ണ കരുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ പാത്രത്തിനകത്തൊരു പുറന്തോടുമുണ്ട്, പക്ഷേ അതിനകത്ത് എണ്ണ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ശരീരം ദൈവം തന്നിരിക്കുന്നു. സ്തോത്രം. ഈ ശരീരത്തിനകത്താണ് എൻ്റെ യഥാർത്ഥ മനുഷ്യൻ, ഐ മീൻ ഹല്ലേലൂയ, എൻ്റെ യഥാർത്ഥ ആത്മാവ് ഇതിനകത്ത് കുടികൊള്ളുന്നു. ഈ ആത്മാവിനാണ് നിത്യത ദൈവം തമ്പുരാൻ അവിടെ കണക്കാക്കിയിരിക്കുന്നത്. ആയതുകൊണ്ട് ഈ ഫ്ലഷ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ സോൾ, നമ്മുടെ ബോഡി, ഐ മീൻ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന നമ്മുടെ ഫൈവ് സെൻസസ്, നമ്മുടെ കാഴ്ച, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ രുചിക്കുന്നത്, നമ്മൾ തൊടുന്നത്, ഇത് എല്ലാം, ഐ മീൻ ഈ ഫൈവ് സെൻസസ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞതുപോലെ ഈ ഫ്ലഷിനകത്ത് ഇതെല്ലാം ഇതിൻ്റെ ഒരു ഡോർവേസ് ആണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് ഒരു സുവാർത്തയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു, ഐ മീൻ ഹല്ലേലൂയ, അവൻ അദൃശ്യ രൂപത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? അവൻ നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ചു, മനുഷ്യദാസ രൂപമെടുത്ത് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് എൻ്റെയും നിൻ്റെയും മരണത്തിൻ്റെയും പാപത്തിൻ്റെയും ഒക്കെ ശമ്പളത്തിന് വില കൊടുക്കുവാൻ തക്കണം. അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത സുവാർത്ത ഇന്ന് എൻ്റെയും നിൻ്റെയും മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്നു. ആയതിനാൽ ദൈവമക്കളെ, ആയതുകൊണ്ട് നാം ജഡത്തെ അനുസരിച്ചല്ല നാം നടക്കേണ്ടത്, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം നയിക്കപ്പെടുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എത്രനാൾ നമ്മൾ ഈ ശരീരത്തിലായിരിക്കുന്നു അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഈ സിസ്റ്റത്തിനകത്തായിരിക്കുന്നു. ആയതിനാൽ ഇതിനകത്ത് പാപത്തിന് കടന്നു വരാൻ ഒരു ഡോർവേ ഉണ്ട്. പിശാചിന് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള ചില ഡോർവേസ്, ചില വാതിലുകൾ, ചില വഴി, ചില മുഖാന്തരങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ആയതിനാൽ വി ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ ഡോർവേസ് ഇൻ അവർ ലൈഫ്. ഈ ഫ്ലഷിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കള്ളൻ ഒരിക്കലും കടന്നു വരുന്നത് നമ്മുടെ മുൻവാതിൽ ചവിട്ടി തുറന്നുകൊണ്ടല്ല. ഇന്ന് നമ്മുടെ മിക്ക ഭവനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മുന്നിലത്തെ വാതിലുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ല തേക്കൊക്കെ ഇട്ട് ഏറ്റവും മോസ്റ്റ് ഫർണിഷ്ഡ് ആയിട്ടുള്ള തരത്തിലും നല്ല വെൽ കാർവ്ഡ് ഭയങ്കര ആർക്കിടെക്ചറൽ ബ്യൂട്ടിയൊക്കെ കൊടുക്കും. പക്ഷേ നമ്മുടെ പിൻവാതിലിനെ സംബന്ധിച്ചാൽ വലിയ ചിലവൊന്നുമില്ല, വലിയ പണമൊന്നും നമ്മൾ മുടക്കാത്ത ഒരു ഡോർ ആയിരിക്കും നമ്മൾ അവിടെ കെട്ടിപ്പടുക്കുന്നത്. ഏത് വീടുകളിലും മോഷണം നടക്കുന്ന ഇതൊക്കെ നോക്കിയാൽ മുൻവാതിലിൽ കൂടെ കടക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കള്ളന്മാർ പ്രിഫർ ചെയ്യുന്നത് പിൻവാതിലിലൂടെ കടന്നു വരാൻ. കാരണം പിൻവാതിലിൽ അധികം സെക്യൂരിറ്റി ഇല്ല, അല്ലേ? പിൻവാതിലായിരിക്കണം ഒരു ഭവനത്തിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ഡോർ. ആയതിനാൽ ദൈവമക്കളെ, നമ്മുടെ മുൻവാതിൽ നമ്മുടെ ആത്മാവും നമ്മുടെ പിൻവാതിൽ നമ്മുടെ ശരീരം, നമ്മുടെ ജഡം, ആ ജഡത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നാം സൂക്ഷിക്കേണ്ടത് വളരെ അധികം ആവശ്യമാണ്. ആയതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ പറയുന്നു, ആമേൻ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇവയൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇവയെല്ലാം ഈ ലോകത്തിൽ നിന്ന് അത്രേ. അതെ, കാണുന്നതെല്ലാം നമ്മൾ മോഹിക്കുന്നു, ജഡത്തിൻ്റെ മോഹത്തിനനുസരിച്ച് ജഡത്തെ നമ്മൾ പരിവേഷപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ദ ലസ്റ്റ് ഓഫ് പ്രൈഡ്, ഐ മീൻ ജീവനത്തിൻ്റെ പ്രതാപം, ആ പ്രതാപത്തിൻ്റെ പിന്നാലെ ഇന്ന് മനുഷ്യൻ പോവുകയാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ബിക്കോസ് ടുമോറോ ഇസ് നോട്ട് യുവേഴ്സ്. അങ്ങനെയാണല്ലോ നമ്മുടെ പല ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ഓട്ടോഗ്രാഫ് പുസ്തകങ്ങളിലൊക്കെ പലരും എഴുതി വിടുന്നത് തന്നെ അപ്രകാരമാണ്. ആയതിനാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമക്കളെ, ഇതിനകത്ത് ഈ ജഡത്തിൻ്റെ സിസ്റ്റത്തിലൂടെ പിശാചിന് നമ്മളെ തെറ്റിച്ച് കളയുവാനായിട്ടുള്ള എല്ലാ വഴികളുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ആദി മാതാപിതാക്കളായ ആദമോ ഹവ്യം അവൽ തമ്മിൽ വേർപിരിഞ്ഞ സമയത്ത് ഒരു തക്ക സമയം നോക്കി എന്ത് ചെയ്തു? പിശാച് സർപ്പം ഹൗവായ അവിടെ ഉപായത്താൽ അവൻ ചതിച്ചിട്ട് ദൈവം കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങൾക്ക് എതിരായിട്ട് തന്നെ, വാസ്തവത്തിൽ ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ, ഈ പഴം നിങ്ങൾ കഴിച്ചാൽ
നിങ്ങളെ തീർച്ചയായിട്ടും ദൈവത്തെ പോലെയാകും, അതുകൊണ്ടല്ലേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത് വിലക്കിയത് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു പ്രലോഭിപ്പിച്ച് അത് കാണിച്ച് ആ പഴത്തെ മറ്റെന്തിനേക്കാളുപരിയായിട്ട് നീ ഇത് കഴിച്ചേ മതിയാകൂ എന്ന തരത്തിൽ എന്ത് ചെയ്തു വളരെ ഡിസപ്റ്റീവായിട്ട് പിശാച് ഹൗവയെ ഉപായത്താൽ ചതിച്ചു കളഞ്ഞു. ദൈവമക്കളെ, നാം എത്രയധികം നമ്മൾ ഇതിൽ നമ്മൾ സൂക്ഷിക്കണം. റോമറുടെ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിനകത്ത് തന്നെ പൗലോസപ്പോസ്തലൻ വളരെ മനോഹരമായിട്ട് അവിടെ ചിത്രീകരിച്ച് തന്നിട്ടുണ്ട്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരുടെ പരിണത ഫലം അത് എപ്രകാരമായിരിക്കും. റോമറുടെ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. കണ്ടോ, നാം ജഡത്തെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്ത മുഴുവൻ എന്തുമായിരിക്കും? എന്ത് ഞാൻ തിന്നും, എന്ത് ഞാൻ കുടിക്കും, എന്ത് ഞാൻ ഉടുക്കും. എന്നാൽ വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഇതൊക്കെ ലോകപ്രകാരമുള്ള മനുഷ്യരാണ് ഇപ്രകാരം ചിന്തിക്കുക. നമ്മെ നിന്നെ ചമയിച്ച കർത്താവ്, നിന്റെ ചമയിച്ച നിന്റെ സ്വർഗസ്ഥനായ പിതാവ്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വയലിലെ താമരയെ നോക്കുവിൻ, ഇവയൊക്കെയും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ദൈവം തമ്പുരാൻ പുലർത്തും. നോക്കിക്കോണേ, സ്വർഗീയമായ വിളിക്ക് ഓഹരിക്കാരെ നമ്മളായി തീർന്നിട്ട് നമ്മൾ ലോകപ്രകാരം നമ്മൾ അതിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പിതാവിൻ്റെ ഹൃദയത്തിന് എത്രയധികം ദുഃഖമായിരിക്കും നമ്മൾ കൊണ്ടുവരിക. ആയതിനാൽ ജഡസ്വഭാവമുള്ളവർ എപ്പോഴും ജഡത്തിനുള്ള പ്രകാരമായിരിക്കും ചിന്ത. തുടർന്ന് അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്തിൻ്റെ ചിന്തയോ ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ, എന്നാൽ ജഡത്തിൻ്റെ ചിന്ത എന്തോ മരണമാണ്. അത് അവസാനം നമ്മളെ കൊണ്ടെത്തിക്കുന്ന വേറൊന്നുമല്ല, മരണത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അവസാനം നമ്മൾ മരണത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു നൽകുന്നു. അതുമാത്രമല്ല, തുടർന്ന് 7-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതെ, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കാനും ആത്മാവിൽ സഞ്ചരിക്കാനും നമുക്ക് 2 കാലുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഒരു കാൽ ആത്മാവിലും മറ്റേ കാൽ എന്ത് ചെയ്തു ജഡത്തിലും വെച്ചുകൊണ്ട് നമുക്ക് ഒരേ സമയം നമുക്ക് നടക്കാൻ കഴിയില്ല. സത്യവേദപുസ്തകം നമ്മളെ വിളിച്ചറിയിക്കുന്നത് നിങ്ങൾ ജഡപ്രകാരമാണെങ്കിൽ നിങ്ങൾ യു ആർ ഹോസ്റ്റൈൽ ടുവേർഡ്സ് ഗോഡ്, നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ ശത്രുത്വം നിങ്ങൾ പുലർത്തുകയാണ്. ആയതുകൊണ്ട് അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. 7-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ലല്ലോ. ഓ ഹല്ലേലൂയ, ദൈവമക്കളെ, ഇതാണ് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുവാണെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ എല്ലാ രസകരമായ ചില ചിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസപ്പോസ്തലൻ തന്നെ 1 കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, ഈ ആൾക്കാരെ 3 കാറ്റഗറിയായിട്ട് തിരിക്കുകയാണ്. 1-ാമത്തെ കാറ്റഗറിക്കാരെ ആത്മീകൻ, സ്പിരിച്വൽ മാൻ. 2-ാമത്തെ കാറ്റഗറിക്കാരെ കുറിച്ച് പറയുന്ന പ്രാകൃത മനുഷ്യൻ, അവനെ നോർമൽ മാൻ എന്ന് പറയുന്നു. 3-ാമത് മറ്റൊരു കാറ്റഗറി ഉണ്ട്, കാർണൽ മാൻ, ജഡീകൻ. ഇത് തന്നെയാണ് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ദാവീദ് രാജാവ് ഗോലിയാത്തിനെയൊക്കെ നേരിടുന്നതിന് മുമ്പ് ഗോലിയാത്ത് 40 രാവും പകലും വന്ന് ഈ ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുക. ഇവനാരാ ഗോലിയാത്ത്? അവൻ പ്രാകൃത മനുഷ്യനാണ്, അവനൊരു നോർമൽ മാനാണ്, സുവിശേഷം ഒന്നും കേട്ടിട്ടില്ല, രാവിലെ മുതൽ വൈകുന്നേരം വന്ന് സത്യദൈവത്തെ വന്ന് ദുഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ അപ്പുറത്ത് ആരാ? ദൈവത്തെ അറിയുന്ന ഒരു കൂട്ടരുണ്ട്. അവിടെ ആരാ? ശൗലും ഇസ്രായേലും ഭയപ്പെട്ടു പോയി. ഈ ശൗലും ഇസ്രായേലും ആത്മീയരാണോ? അല്ല. അങ്ങനെ ആത്മീയരായിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഭയം വരികയില്ലായിരുന്നു. ശൗൽ ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് അനുസരണക്കേട് കാട്ടിയ നിമിത്തം എന്ത് ചെയ്യുന്നത്? ശൗലും ബാക്കിയുള്ള എല്ലാ ഇസ്രായേലും ഭയപ്പെട്ടു. ഗോലിയാത്തിൻ്റെ വെല്ലുവിളിക്ക് മുൻപിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ അവൻ ഭയത്തോടെ അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അവനെ ഇവിടെ നമുക്ക് ശൗലിനെയും ഇസ്രായേലിനെയും നമുക്ക് എന്ത് ചെയ്യാം? ജഡീഗർ എന്ന ഗണത്തിലേക്ക് നമുക്ക് പെടുത്താം. എന്നാൽ ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ ദാവീദോ യഥാർത്ഥ ആത്മീകനായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില ഗോലിയാത്തുമാരെ നിങ്ങൾക്ക് നേരിടണമെങ്കിൽ, അവരെ കീഴ്പ്പെടുത്തണമെങ്കിൽ, ഞാൻ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിനക്ക് ജഡസ്വഭാവത്തിൽ നീ എത്രനാൾ നീ നിലനിൽക്കുന്നു, നിനക്ക് നിൻ്റെ ജീവിതത്തിലെ പോരാട്ടങ്ങളെ നിനക്ക് ജയിക്കാൻ കഴിവില്ല. ദൈവിക വിടുതലുകൾ, ദൈവിക സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നിലനിർത്തുവാൻ ജഡസ്വഭാവത്തിലിരിക്കുമ്പോൾ നമുക്ക് കൈവരിക്കാൻ കഴിയത്തില്ല. ദ ഓൺലി കീ ഇസ് ദാറ്റ് യു ഹാവ് ടു ബിക്കം സ്പിരിച്വൽ റാദർ ദാൻ ബിക്കമിങ് റിലീജിയസ്. ആം ഐ എ സ്പിരിച്വൽ ബീയിങ്? ദൈവം ആഗ്രഹിക്കുന്ന നീ ഒരു ആത്മീകനായിരിക്കണം. ആത്മീകനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, നിനക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ നൊമ്പരങ്ങളും അമേൻ കർത്താവിൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തിലേക്ക് പകരപ്പെടുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അമേൻ. ഒരു യഥാർത്ഥ ആത്മീകനായ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഹീ ഈസ് ഓൾവേസ് ട്യൂൺഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹീ ഈസ് ഓൾവേസ് കണക്റ്റഡ്
to God. Oh, hallelujah. അതുപോലെ അവനും ദൈവവും തമ്മിൽ ഒരു ആത്മ ഒരു സമ്പർക്കമുണ്ടായിരിക്കും. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓ ഹല്ലേലൂയ. അപ്പോൾ വാസ്തവമായിട്ട് ദൈവം ഒരു പൈതലിൽ നിന്ന്, ദൈവത്തിൻ്റെ പൈതലിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാലും ദൈവം ആഗ്രഹിക്കുന്ന ഇത് തന്നെ ആയിരിക്കണം. ഓ ഹല്ലേലൂയ. കാരണം മറ്റ് സകല ജീവജാലങ്ങളെയൊക്കെ, ജീവജന്തുക്കളെയൊക്കെയും കർത്താവ് സൃഷ്ടിച്ചപ്പോൾ അതുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, മൃഗങ്ങൾ ഉണ്ടാവട്ടെ, ആമൻ, നിലമുണ്ടാകട്ടെ, വെള്ളത്തെ അവൻ സൃഷ്ടിച്ചു, ആമൻ, ഇതെല്ലാം ചെയ്തു, വെളിച്ചത്തെ സൃഷ്ടിച്ചു, സകലതിനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് എന്ത് ചെയ്തു? അത് ഈ ദൈവം, സ്വർഗീയനായ ദൈവം ഇറങ്ങി വന്നു ഭൂമിയിൽ, മണ്ണിൽ വന്ന് ആമൻ കൈകൊണ്ട് കുഴച്ച് അതിനകത്ത് ഒരു ശരീരമൊക്കെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിലൂടെ ശ്വാസം അവന് ഊതിക്കൊടുത്തു. ഓ ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനുണ്ടാകട്ടെ എന്നൊരു ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ പോരെ? നോക്കിക്കൊള്ളണമേ, തൻ്റെ മാസ്റ്റർ പീസ് ക്രിയേഷനായിരുന്നു. ആറാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ചു, ഏഴാമത്തെ ദിവസം ദൈവം കൈകെട്ടി നിന്നു. ആ കാരണം നമ്മളൊരു പെയിൻറ്റിങ്, ഒരാൾ നല്ല മനോഹരമായ ഒരു പെയിൻറ്റിങ് ചെയ്തു കഴിഞ്ഞാൽ അത് പെയിൻറ്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾ സ്വന്തമായിട്ടൊരു പാട്ട് അയാൾ പാടിയ ഒരു ആൽബം ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കാം, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒരു ആസ്വദിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. തീർച്ചയായിട്ടും ആമേൻ. ഇതിൻ്റെ അവസാന ദിവസമായി, ഏഴാമത്തെ ദിവസം വന്നപ്പോൾ ദൈവം കൈകെട്ടി നിന്നത് ദൈവത്തെ അധ്വാനിച്ച് ക്ഷീണിച്ച് എന്ന് റെസ്റ്റ് എടുക്കുവാൻ വേണ്ടി. നമ്മളിപ്പോൾ 5 days a week എന്നൊക്കെ ITക്കാരൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ വീക്കെൻഡായി ഒന്ന് അടിച്ചു പൊളിക്കാം എന്ന രീതിയിലൊന്നുമല്ല കർത്താവ് അവിടെ ചെയ്തത്. ഇതെല്ലാം സൃഷ്ടിച്ച കഴിഞ്ഞിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം ആമേൻ, ഹല്ലേലൂയ, ഐ ഹാവ് ഡൺ മൈ മാസ്റ്റർ പീസ് ക്രിയേഷൻ, ലെറ്റ് മീ എൻജോയ് ഹിസ് ബ്യൂട്ടി, ലെറ്റ് മീ ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഹിം. ഞാൻ അവനുമായിട്ട് കൂട്ടായ്മ കൂടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇതിനാണ് ദൈവമക്കളെ ഇന്ന് എന്നെയും നിന്നെയും കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെയും നിന്നെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള പർപ്പസ് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത്? ആ ഹല്ലേലൂയ. തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കുവാൻ തന്നെ. നമുക്കറിയാമല്ലോ, ആദ്യം മാതാപിതാക്കൾ അവർ പാപത്തിന് അടിമപ്പെട്ട് വീണു, അനുസരണക്കേട് വന്നു, ദൈവിക തേജസ്സിൽ നിന്ന് അവർ വീണുപോയി. ദൈവം ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞത്, നീ എപ്പോൾ ഈ പഴം കഴിക്കുമോ അന്നേരം നീ മരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ഭൗതിക മരണമല്ലായിരുന്നു, ആത്മാവിൽ ഒരു ഡിസ്കണക്ഷൻ. അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഡിസ്കണക്റ്റഡായി തീർന്നു. ആയതിനാൽ അവൻ ആത്മീയ അവസ്ഥയിൽ നിന്ന് വീണ് അവൻ ജഡസ്വഭാവമുള്ളവനായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് കയ്യനോടും ദൈവം തമ്പുരാൻ അത് തന്നെയാണ് പറഞ്ഞത്, കയ്യനെ, പാപം അതിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു, അതിൻ്റെ ആഗ്രഹമോ നിന്നോടാകുന്നു, എന്നാൽ നീയോ അതിനെ ജയിക്കണം. യു ഹാവ് ടു ഓവർകം സിൻ ഇൻ യുവർ ലൈഫ്. നോക്കണമേ, ഇത് റോമാലേഖനം 6-ാം അധ്യായം ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിലൊക്കെ എത്തുമ്പോൾ തന്നെ ദൈവം മനുഷ്യന് അതിനുള്ള മുന്നറിയിപ്പ് അവിടെ കൊടുത്തു കഴിഞ്ഞു. പാപം അതിൻ്റെ നിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു, അതിൻ്റെ ആഗ്രഹമോ നിന്നോടാകുന്നു, ബട്ട് യു ഹാവ് ടു മാസ്റ്റർ ഇറ്റ്. നീയോ അതിനെ കീഴടക്കണം എന്ന് പറയുന്നു. ഓ ഹല്ലേലൂയ. ആയതിനാൽ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമുഖത്ത് കടന്നു വന്നപ്പോൾ പിശാച് അവനെ ഈ 3 മണ്ഡലങ്ങളിലും അവനെ പരീക്ഷിച്ചു. ജഡമോഹത്തിൽ, കൺമോഹത്തിൽ, ജീവനത്തിൻ്റെ പ്രതാപത്തിൽ, ഈ 3 temptations of the devil. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ആ ജഡമോഹത്തിലും കൺമോഹനത്തിലും ജീവനത്തിൻ്റെ പ്രതാപത്തിലും സകലത്തിലും അവൻ സാത്താനെ ജയിച്ചു. ഓ അമേൻ, പ്രൈസ് ദി ലോർഡ്. ആദ്യ മാതാപിതാക്കൾ എവിടെ വീണോ, എവിടെ തോറ്റുവോ, അവിടെ 2-ാം ആദാമായ കർത്താവായ യേശു ക്രിസ്തു അമേൻ ആ പരീക്ഷകളെല്ലാം ജയിച്ചു. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കൾ ആകുവാനുള്ള അധികാരം കൊടുത്തു. അമേൻ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അമേൻ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഈ കർത്താവിൽ വിശ്വസിച്ചാൽ മതി, നീ ദൈവത്തിൻ്റെ പൈതല, ദൈവത്തിൻ്റെ മക്കൾ. അത് മാത്രമല്ല, അത് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് റോമറുടെ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുകയും കൂടെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവമക്കൾ എന്ന കംപ്ലീഷനിലേക്ക് വരുത്തുള്ളൂ. അതെ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അത് മാത്രമല്ല, സെക്കൻഡ്ലി, യു ഹാവ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ആ നിയന്ത്രണത്തിൽ വന്നെങ്കിൽ മാത്രമേ ഒരു ദൈവ പൈതലായിരിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പാപവഴികളിലേക്ക് നയിക്കുമോ? ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ചില പാപ സ്വഭാവങ്ങളിലേക്ക് നിന്നെ നയിക്കുമോ? നീ പാപം കണ്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നിൻ്റെ മേലുണ്ടായിരിക്കുമോ? ഇല്ല. ഒന്ന് ചിന്തിച്ചാട്ടെ, ആമേൻ, നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിച്ചാട്ടെ, കർത്താവേ, എൻ്റെ ജീവിതം ദൈവാത്മാവിനാലാണോ നയിക്കപ്പെടുന്നത്? അതോ ഞാൻ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഞാൻ അടച്ചു കളഞ്ഞിട്ട് എൻ്റെ ജഡത്തിൽ മാത്രമാണോ ഞാൻ ആശ്രയിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം.
ആയതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആമേൻ ഹല്ലേലൂയ നാം ജഡത്തെ എപ്രകാരമാണ് നമ്മൾ പരിപോഷിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നാം കൂട്ടായ്മ എപ്പോൾ വേണ്ട. സഭാരാധന നമ്മൾ മുടക്കുന്നു, കൂട്ടായ്മയ്ക്ക് നമുക്ക് പഴയതുപോലെ താല്പര്യമില്ല. ഇതെല്ലാം പിശാച് നമ്മളെ പതിയെ പതിയെ ആ ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. ആൻ ഐഡിൽ മൈൻഡ് ഇസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞതുപോലെ ദൈവവചനത്താൽ നിറയപ്പെടേണ്ട ഹൃദയം ഇപ്പോൾ ദൈവിക കാര്യമല്ല, ലോകപ്രകാരമുള്ള ഉല്ലാസങ്ങൾ. ആൻ ഐഡിൽ മൈൻഡ് അങ്ങനെ ആയിരിക്കണം. നോക്കിയാണ് ദാവീദ് രാജാവ് വീണത് പടക്കളത്തിൽ വെച്ചല്ല, തൻ്റെ കൊട്ടാരത്തിൽ വെച്ചാണ് താൻ പാപത്തിൽ വീണു പോയത് നമ്മൾ ഓർക്കണം. ഡെഫിനറ്റ്ലി ആൻ ഐഡിൽ മൈൻഡ് ഇസ് ഗോഡ്സ് ഇസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹലോ. ചില സമയത്ത് വി ടെൻ ടു ഫീൽ ഓവർ കോൺഫിഡൻസ് ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ദ എനിമി. സാത്താനില്ല, ശത്രുവില്ല, ഓ എന്തൊക്കെ ചെയ്താൽ ഞാൻ പാപത്തിൽ വീഴത്തില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഓർക്കണം. ചിലപ്പോൾ ചില ഓവർ കോൺഫിഡൻസ് നമ്മുടെ പാപകരമായ അവസ്ഥയിലേക്ക് നമ്മൾ തള്ളിവിട്ടുകളയും. ആമേൻ. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദുരാത്മാവ് പോയിട്ട് അവൻ പോയിട്ട് മടങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ഭവനം അത് എംപ്റ്റി ആയിട്ട് കണ്ടു. അവിടെ ഉടമസ്ഥൻ ആരുമില്ല. ആയതുകൊണ്ട് എന്ത് ചെയ്തു? ആ മനുഷ്യൻ്റെ അവസ്ഥ മുമ്പത്തേക്കാൾ അധികം ഇരട്ടിയായിട്ട് എന്ത് ചെയ്തു? വളരെ ദോഷകരമായി തീർന്നു. ഓ ഹല്ലേലൂയ. ദൈവമക്കളെ, ഇങ്ങനെയല്ല നാം ജഡത്തെ നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. നീ ആത്മാവിലേക്ക് മടങ്ങി വരണം. യു സ്റ്റാർവ് യുവർ ഫ്ലഷ്. നിൻ്റെ ജഡത്തിന് അതിൻ്റെ ആഹാരം കിട്ടുന്ന ചില വാതിലുകളുണ്ട്. നീ അതിനെയെല്ലാം അടച്ചിട്ട് നിൻ്റെ ആത്മാവിനുള്ള വാതിലുകൾ നീ തുറന്നു കൊടുക്കൂ. നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ധ്യാനത്തിന് വേണ്ടി, ആമേൻ, നിന്നെ ആത്മീയമായി എൻകറേജ് ചെയ്യുന്നവർ, കൂട്ടായ്മകൾ, അപ്രകാരമുള്ള വേർഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ചർച്ചസിൽ നിങ്ങൾ നിന്ന് ആമേൻ നിങ്ങളുടെ ആത്മ മനുഷ്യന് ഉള്ള ആഹാരം കൊടുത്താട്ടെ. നമ്മളൊരു ദിവസം എത്ര നേരം നമ്മൾ ആഹാരം കഴിക്കും? മൂന്നോ അതോ അഞ്ചു വട്ടമെങ്കിലും നമ്മൾ കഴിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥന നമ്മുടെ ആത്മീയ ആഹാരമായി മാറണം. ഉപവാസം നമ്മുടെ ആത്മീയ ആഹാരമായിട്ട് മാറണം. നമ്മുടെ മെഡിറ്റേഷൻ ഓൺ ദ വേർഡ്, ദൈവവചനം നമ്മുടെ ആത്മീയ വചനമായിട്ട് മാറണം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നു, 2 തിമോത്തിയോസ് 2:22 പറയുന്നു, ഫ്ലീ ഓൾസോ ഫ്രം യൂത്ത്ഫുൾ ടെംപ്റ്റേഷൻസ്. ഞാൻ ചില യൗവനക്കാരോട് പറയാറുണ്ട്, 2222 എന്ന ഫോൺ നമ്പർ നിങ്ങൾ ഓർത്തിരിക്കണം. 2 തിമോത്തി 2:22, ഫ്ലീ ഫ്രം യൂത്ത്ഫുൾനെസ്, യൗവന മോഹങ്ങളെ വിട്ടോടി എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച് ആത്മ സ്വഭാവത്തിനെ നീ അതിനെ നീ അന്വേഷിക്കണം എന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ നമുക്കായിരിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ മനുഷ്യനെ പരിപോഷിക്കേണ്ടത് ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവും നമ്മളും തമ്മിൽ എന്ന് പറഞ്ഞിരിക്കുന്നു, മുന്തിരിവള്ളിയും കൊമ്പും എന്ന് പറഞ്ഞ അനുഭവത്തിലായിരിക്കണം. ക്രൈസ്റ്റ് ഇൻ മീ ആമേൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഐ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു എന്നിലും ഞാൻ അവനിലും നിന്നാൽ തീർച്ചയായിട്ടും നാം അധികം നാം ഫലം കായ്ക്കും. നാം സ്ഥിരതയുള്ള ഫലം നമ്മൾ കായ്ക്കും. ഓ ഹല്ലേലൂയ. നമ്മൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ ഈ പിതാവ്, തോട്ടക്കാരനായ പിതാവ് നമ്മളെ ചെത്തി വെടിപ്പാകും. ദൈവമക്കളെ, ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആമേൻ, നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ആമേൻ ഹല്ലേലൂയ മുഖങ്ങൾ നമ്മുടെ ജീവിതത്തിനെത്തണം. രണ്ട് കുറുക്കന്മാരുടെ പോരാട്ടം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെയാണോ നിങ്ങൾ പരിപോഷിപ്പിക്കുന്നത്, അതോ നിങ്ങളുടെ ജഡത്തിനെയാണോ? ഇവരിൽ ആരുടെമേലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുന്നത്, ആ വ്യക്തി ജയിക്കും. എൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ ആത്മ മനുഷ്യൻ ജയിക്കണം. നിങ്ങളുടെ ജഡ മനുഷ്യനേക്കാൾ അധികമായിട്ട് നിൻ്റെ ആത്മ മനുഷ്യൻ ജയിക്കുവാനായിട്ട് ഇന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചാട്ടെ. സ്വർഗീയ ദൈവമായ കർത്താവ്, നീ ടെലിവിഷൻ പ്രോഗ്രാം കേൾക്കുന്ന ഓരോ നിൻ്റെ മക്കളുടെയും കർത്താവ്, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പലപ്പോഴും ഞങ്ങൾ ജഡത്തിലൂന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങൾ ആത്മാവിൽ നിന്ന് വ്യതിചലിച്ച് കർത്താവ്, ജഡപ്രകാരമായിട്ടുള്ള ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് കർത്താവ്, ജഡപ്രകാരമുള്ള ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നുണ്ട്, ദൈവത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കർത്താവ്. എന്നാൽ ആത്മാവിനനുസരിച്ച് ഞങ്ങൾ നടക്കുമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും കർത്താവ്, ഞങ്ങളുടെ നിത്യമായ അവസ്ഥയിലേക്ക് നയിക്കത്തക്ക രീതിയിൽ കർത്താവ്, ദൈവപുത്രനായ ക്രിസ്തുവിനെ എപ്രകാരം നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചോ കർത്താവ്. കർത്താവ്, ഇത് കേൾക്കുന്ന ഓരോ നിൻ്റെ മക്കളുടെ മീത് ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്ന ആ കമാൻമെൻറ്റ് കർത്താവ്, നിൻ്റെ മക്കളത് അനുഭവിപ്പാൻ അത് അനുസരിപ്പാൻ തക്കണം, നിൻ്റെ മക്കളുടെ ജീവിതത്തെ എടുത്ത് ഉപയോഗിക്കണമേ കർത്താവ്. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരെ ഈ സമയം നീ സൗഖ്യമാക്കണമേ. അവിടുത്തെ മുറിഞ്ഞ കരം നീ നീട്ടി കർത്താവ്. അവൻ കർത്താവ്, നിൻ്റെ നാമത്തെ ഞങ്ങൾ അറിയുക, നീ ഞങ്ങളെ ഉയർത്തും എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിൻ്റെ ദൈവത്വ നാമമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യേശുവായുടെ നാമം ഇപ്പോൾ കർത്താവെ സൗഖ്യം നൽകത്തക്ക രീതിയിൽ, കർത്താവ് വിടുതൽ നടത്തത്തക്ക രീതിയിൽ കർത്താവ് ഇപ്പോൾ അവിടുന്ന് ക്രിയ ചെയ്യണമേ. നിൻ്റെ കുഞ്ഞുങ്ങളേവരും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആ മേൻ ഹല്ലേലൂയ. ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹകരമായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളുന്നു. അടുത്ത ആഴ്ചയും ഇതേ സമയത്ത് നമുക്ക് കണ്ടുമുട്ടാം. ഗോഡ് ബ്ലസ് യു.
ഇന്നത്തെ ദൈവവചനം ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഏവരെയും ഞങ്ങളുടെ ആരാധനയിലേക്ക് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്റ്റ് ഡ്രിവൺ ചർച്ച് എല്ലാ സൺഡേസും ഈവനിങ് 4 o'clockനാണ് ഞങ്ങൾ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഈവനിങ് സർവീസ് ആഗ്രഹിക്കുന്ന എല്ലാവരും തിരുവനന്തപുരത്തുള്ളവർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ സന്ദർശിക്കുക. ഞങ്ങളുടെ ആരാധന നടക്കുന്ന സ്ഥലം ഗിലിയാദ് പ്ലാസ, കേശവാസുരം ജംഗ്ഷനിൽ ഗിലിയാദ് പ്ലാസയുടെ 3rd floorൽ വെച്ചിട്ടാണ് ഞങ്ങൾ ആരാധന ചെയ്യുന്നത്. എവറി സെക്കൻഡ് സാറ്റർഡേസ് ഞങ്ങൾക്ക് ഡെലിവറൻസ് മീറ്റിംഗ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അത് രാവിലെ 10:30 തന്നെ ആരംഭിക്കും. നിങ്ങൾ അതിലേക്കും വന്ന് സംബന്ധിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തുടർന്ന് വിമൻസ് സെൽസ് ഉണ്ട്, സൺഡേ സ്കൂളുണ്ട്, അങ്ങനെ ഒരു ചർച്ചിന് വേണ്ടുന്നതായ എല്ലാ പ്രോഗ്രാംസും ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ ആത്മീയമായ ആ ഒരു ഉന്നമനത്തിന് ഇത് തീർച്ചയായും പ്രയോജനമാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഏവരെയും ആരാധനയിലേക്ക് ഞങ്ങൾ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു.